PSC class in the E video ilekku swagatham. Innu nammal charcha cheynathu physics ile valare important aayittulla korchu karyangalanu. Aadyamayittu nokkam heat. Heat allengi thaapam oru vastuvile ella molecules indeyum total kinetic energy aanu heat ennu parayunnathu. Okay, ഒരു വസ്തുവിലുള്ള എല്ലാ മോളിക്യൂൾസിന്റെയും ടോട്ടൽ കൈനറ്റിക് എനർജി സം ഓഫ് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ഓൾ മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ് അതാണ് ഹീറ്റ്. ഹീറ്റിൻ്റെ SI യൂണിറ്റ് ആണ് ജൂൾ. SI യൂണിറ്റ് ഓഫ് ഹീറ്റ് ജൂൾ. ഓക്കെ. ടെമ്പറേച്ചർ മീൻസ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഓൾ മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു വസ്തുവിലുള്ള മോളിക്യൂൾസിലെ ആ മോളിക്യൂൾസിൻ്റെ ടോട്ടൽ എനർജിയുടെ അല്ലെങ്കിൽ ആ മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് എന്ത് പറയുന്നത്? ടെമ്പറേച്ചർ. സം ഓഫ് ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് എന്ത്? ഹീറ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജി. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ഹീറ്റിൻ്റെ SI യൂണിറ്റ് ആണ് ജൂൾ. ഓക്കെ. ആദ്യമായിട്ട് അടുത്തതായിട്ട് ഇൻസ്ട്രുമെൻ്റ് ടു മെഷർ ഹീറ്റ്. ഹീറ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കലോറിമീറ്റർ. ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് കലോറിമീറ്റർ. എന്നാൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ടു മെഷർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് തെർമോമീറ്റർ. ടെമ്പറേച്ചർ, കലോറിമീറ്റർ, ഹീറ്റ്. ഓക്കെ. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജീൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി, അതിനെയാണ് നമ്മളിത് പറയുന്നത് ഹീറ്റ് എന്ന് പറയുന്നത്. ഹീറ്റിൻ്റെ SI യൂണിറ്റ് ആണ് ജൂൾ. ഓക്കെ. ഹീറ്റ് മെഷർ ചെയ്യുന്നത് കലോറിമീറ്റർ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ടെമ്പറേച്ചർ. ഓക്കെ. ഇൻസ്ട്രുമെൻ്റ് ടു മെഷർ ടെമ്പറേച്ചർ, തെർമോമീറ്റർ. ഓക്കെ. ഇൻസ്ട്രുമെൻ്റ് ടു മെഷർ ടെമ്പറേച്ചർ, തെർമോമീറ്റർ. വൺ കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ. ഓക്കെ. അടുത്തതായിട്ട് നോക്കൂ, തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലി. ഓക്കെ. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലി. അതേപോലെ തന്നെ മെർക്കുറി തെർമോമീറ്റർ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെർക്കുറി തെർമോമീറ്റർ ഇൻവെൻറ്റഡ് ബൈ ഫാരൻഹൈറ്റ്. ഫാരൻഹൈറ്റ് ആണ് മെർക്കുറി തെർമോമീറ്റർ. ഓക്കെ. നോർമൽ തെർമോമീറ്റർ ഗലീലിയോ ഗലീലി, മെർക്കുറി തെർമോമീറ്റർ ഫാരൻഹൈറ്റ്. ക്ലിനിക്കൽ തെർമോമീറ്റർ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഓക്കെ. നമ്മൾ ബോഡി ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ തെർമോമീറ്റർ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയിട്ടുള്ളത് 35 to 42 degrees Celsius. 35 മുതൽ 42 degrees Celsius വരെയാണ് ക്ലിനിക്കൽ തെർമോമീറ്ററിലുള്ളത്. ഓക്കെ. അത് ഫാരൻഹൈറ്റിലാണെങ്കിൽ 90 to 110 ഫാരൻഹൈറ്റ് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ഓക്കെ. ക്ലിനിക്കൽ തെർമോമീറ്ററിലെ ടെമ്പറേച്ചർ 35 to 42 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹൈറ്റ് ആണെങ്കിൽ 90 to 110 ഫാരൻഹൈറ്റ്. ഓക്കെ. അടുത്തത് അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ സീറോ കെൽവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് സീറോ കെൽവിൻ. അതേപോലെ തന്നെ അത് ഡിഗ്രി സെൽഷ്യസിലാവുമ്പോൾ -273.15 ഡിഗ്രി സെൽഷ്യസ്, അതാണ് അബ്സല്യൂട്ട് സീറോ. ഫാരൻഹൈറ്റിലാണെങ്കിൽ -459.67 ഫാരൻഹൈറ്റ്. ഓക്കെ. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുമ്പോൾ സീറോ കെൽവിൻ, അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ ഫാരൻഹൈറ്റിലാണെങ്കിൽ -459.67. ഓക്കെ, ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലി, മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹൈറ്റ്. ഓക്കെ. ക്ലിനിക്കൽ തെർമോമീറ്റർ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്.
ക്ലിനിക്കൽ തെർമോമീറ്ററിലെ ടെമ്പറേച്ചർ 35 to 42 degrees Celsius, ഫാരൻഹൈറ്റിലാണെങ്കിൽ 90 to 110. അബ്സല്യൂട്ട് സീറോ, സീറോ കെൽവിൻ ആണ് അബ്സല്യൂട്ട് സീറോ. ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ -273.15. ഫാരൻഹൈറ്റിലാണെങ്കിൽ -459.67. ഓക്കെ, ഓർത്തിരിക്കുക. നോക്കാം അടുത്തത്. അടുത്തതായിട്ട് ഫാരൻഹൈറ്റും ഡിഗ്രി സെൽഷ്യസും, ഫാരൻഹൈറ്റ് ഡിഗ്രി സെൽഷ്യസ് അതേപോലെ തന്നെ കെൽവിൻ, ഇതെല്ലാം നമ്മൾ താപം അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, താപമല്ല ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വ്യത്യസ്ത യൂണിറ്റുകളാണ് ഫാരൻഹൈറ്റ് ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ. ഓക്കെ, 40 ഡിഗ്രിയിൽ ഫാരൻഹൈറ്റ് അതേപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസും എന്തായിരിക്കും? ഈക്വലായിരിക്കും. ഫാരൻഹൈറ്റും ഡിഗ്രി സെൽഷ്യസും ഈക്വൽ ആവുന്ന ടെമ്പറേച്ചറാണ് -40. -40 ഡിഗ്രിയിൽ ഫാരൻഹൈറ്റ് ഡിഗ്രി സെൽഷ്യസ് ഈക്വലാണ്. അതേപോലെ തന്നെ ഫാരൻഹൈറ്റും കെൽവിനും ഈക്വൽ ആവുന്ന ടെമ്പറേച്ചറാണ് 574.25. 574.25 ഡിഗ്രിയിലാണ് ഫാരൻഹൈറ്റും കെൽവിനും, 574.25 ഡിഗ്രിയിൽ തുല്യമാണ്. ഓക്കെ, ഇവിടെ മൈനസ് ഒന്നുമില്ല, 574.25. -40 ഡിഗ്രിയിലാണ് ഫാരൻഹൈറ്റും അതേപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസും ഈക്വൽ ആവുന്നത്. അതേപോലെ തന്നെ കെൽവിനും ഡിഗ്രി സെൽഷ്യസും ഈക്വൽ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ദ ടേബിൾ നോക്കൂ. ഈ ടേബിളിൽ ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹൈറ്റ്, കെൽവിൻ, ഇവയിൽ മെൽറ്റിംഗ് പോയിൻ്റ്, ഇതെല്ലാം മെൽറ്റിംഗ് പോയിൻ്റ്, ബോയിലിംഗ് പോയിൻ്റ് വെള്ളത്തിൻ്റെയാണ്. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ്. അത് കെൽവിനിലാണെങ്കിൽ 373.2 കെൽവിൻ. ഓക്കെ, അത് ഫാരൻഹൈറ്റിലാണെങ്കിൽ 312. ഓക്കെ, 312 ഡിഗ്രി ഫാരൻഹൈറ്റിലാണ് വെള്ളം തിളക്കുന്നത്. ഐസ് മെൽറ്റ് ചെയ്യുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് മെൽറ്റ് ചെയ്യുന്നത്. ഫാരൻഹൈറ്റ് ആണെങ്കിൽ എന്താണ്, 32 അതേപോലെ തന്നെ 32. അതേപോലെ തന്നെ കെൽവിനിലാണെങ്കിൽ 273. നമുക്കറിയാവുന്ന കാര്യമാണ് 0 ഡിഗ്രി എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ 273 കെൽവിൻ. ഓക്കെ, അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്യുന്നത് 273 കെൽവിൻ, ഫാരൻഹൈറ്റ് ആണെങ്കിൽ 32. വെള്ളം തിളക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാവുമ്പോൾ 100. ഓക്കെ, ഫാരൻഹൈറ്റിലാവുമ്പോൾ 312. ഇതിൻ്റെ മേലെ നമ്മൾ പഠിച്ചു 32. മൂന്നിൻ്റെയും രണ്ടിൻ്റെയും സെൻറ്ററിൽ ഒരു 1 ചേർത്താൽ മതി. 312 ഓർത്തിരിക്കുക. ഐസ് മെൽറ്റ് ചെയ്യുന്നത് ഫാരൻഹൈറ്റിൽ 32, ബോയിലിംഗ് പോയിൻ്റ് വെള്ളം തിളക്കുന്നത് 312. ഓർത്തിരിക്കാം, സുഖമാണ്. 32 312, 32 സെൻറ്ററിൽ ഒരു 1 വരുന്നു. 32 312. ഓക്കെ, അതേപോലെ തന്നെ ബോയിലിംഗ് പോയിൻ്റ് നമ്മൾ പറഞ്ഞു, ബോയിലിംഗ് പോയിൻ്റ് കെൽവിനിലാവുമ്പോൾ 373. ഓക്കെ, 373, 273 കൂടെ 100 കൂടെ കൂട്ടുക. പൂജ്യത്തിൻ്റെ കൂടെ 100 കൂട്ടിയപ്പോൾ 0 + 100 ഇവിടെ ബോയിലിംഗ് പോയിൻ്റ് 100 ആയിട്ടുള്ളത്. അതേപോലെ തന്നെ കെൽവിനിലാവുമ്പോൾ 273 + 100 373, അവിടെ 373.2 എന്ന് ഓർത്തിരിക്കുക. കെൽവിനിലാവുമ്പോൾ 373.2 കെൽവിൻ. ഓക്കെ, ഇനി അടുത്തത് ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ 36.9 ആണ് ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, ഫാരൻഹൈറ്റിലാവുമ്പോൾ 98.6 ആണ് ഫാരൻഹൈറ്റ് ബോഡി ടെമ്പറേച്ചർ. കെൽവിനിലാവുമ്പോൾ 310.15 ആണ് ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, 36.9, 98.6, 310.5. ഓക്കെ, ഓർത്തിരിക്കുക ഓരോന്നും.
അടുത്തതായിട്ട് നോക്കാം കണ്ടക്ഷൻ ഓഫ് ഹീറ്റ്. ഓക്കെ, ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വൈബ്രേഷൻ ഓഫ് മോളിക്യൂൾസ്, മോളിക്യൂൾസ് നോട്ട് മൂവിങ് ഫ്രം വൺ പാർട്ട് ടു അനദർ പാർട്ട്. അപ്പോൾ ഇവിടെ കണ്ടക്ഷൻ ഓഫ് ഹീറ്റ്, ഹീറ്റിൻ്റെ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്ത് നിന്ന് ഹീറ്റ് മറ്റൊരു സ്ഥാനത്തേക്ക് മൂവ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. മോളിക്യൂൾസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ ചലനം കൂടാതെ വസ്തുക്കളുടെ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ വൈ ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ഓഫ് ഹീറ്റ്, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് വിതൗട്ട് മൂവിങ് മോളിക്യൂൾസ് ബട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് വൈബ്രേഷൻ ഓഫ് മോളിക്യൂൾസ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഓക്കെ, അതിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷൻ, കൺവെക്ഷൻ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ബൈ മൂവ്മെൻ്റ് ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് വഴി ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക്. മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോളിഡിൽ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നില്ല, വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഗ്യാസ് മോളിക്യൂൾ, അതേപോലെ തന്നെ ഗ്യാസ് ലിക്വിഡ്, ഇവിടെ സോളിഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്, ഗ്യാസ് അതേപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലും മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. സോളിഡ് അല്ല, ഗ്യാസ് ലിക്വിഡ്. ഓക്കെ, ഗ്യാസ് അതേപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിൽ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. അങ്ങനെ ഈ മൂവ്മെൻ്റ് വഴി ഹീറ്റ് ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് കൺവെക്ഷൻ ഓഫ് ഹീറ്റ്. കൺവെക്ഷൻ, സംവഹനം. ഓക്കെ, ഹീറ്റിൻ്റെ സംവഹനം, ഹീറ്റ് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റ് ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് വിത്ത് ഹെൽപ്പ് ഓഫ് മൂവ്മെൻ്റ് ഓഫ് മോളിക്യൂൾസ് ലൈക്ക് ഗ്യാസ് മോളിക്യൂൾ ഓർ ലിക്വിഡ് മോളിക്യൂൾസ്, അതിനെയാണ് കൺവെക്ഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് വൈബ്രേഷൻ ഓഫ് മോളിക്യൂൾസ്, മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ വഴി ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക്. അതെന്താവാം, അത് സോളിഡിലും ആവാം, ലിക്വിഡിലാവാം, ഗ്യാസിലാവാം. ഓക്കെ, വൈബ്രേഷൻ വഴി അവിടെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് കണ്ടക്ഷൻ ഓഫ് ഹീറ്റും കൺവെക്ഷൻ ഓഫ് ഹീറ്റും. ഇനി അടുത്തത് നോക്കൂ, ജൂൾസ് ലോ. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ, ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ വൈദ്യുത പ്രവാഹം കാരണം ആ കണ്ടക്ടറിൽ ഒരു താപം ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, ആ ഉൽപ്പാദിക്കുന്ന താപം ഈ ഇക്വേഷൻ അനുസരിച്ചായിരിക്കും, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്ത താപം, ഐ എന്ന് പറയുമ്പോൾ ദ ഇൻറ്റൻസിറ്റി ഓഫ് കറൻറ്റ്. ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് കറൻറ്റ്, ആർ മീൻ റെസിസ്റ്റൻസ്, ടൈം മീൻ ടൈം ഡ്യൂറേഷൻ. ഓക്കെ, ആ കണ്ടക്ടറിലൂടെ എത്ര സമയമാണ് വൈദ്യുതി പ്രവഹിച്ചത്, അതാണ് ടി, ടൈം. ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ്, പ്രതിരോധം എത്രയുണ്ട്, അതാണ് ആർ. വൈദ്യുത തീവ്രത എത്രയുണ്ട്, അതാണ് ഐ. എച്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കണ്ടക്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് കറൻറ്റ്. ഓക്കെ, ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഹീറ്റാണ്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, ഐ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, ആറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, ടിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ അതിലൂടെ കണ്ടക്ടറിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ വർഗത്തിനും അതേപോലെ തന്നെ റെസിസ്റ്റൻസിനും ടൈമിനും എല്ലാം നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് ജൂൾസ് ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ഹീറ്റ് വിതൗട്ട് മൂവിങ് മോളിക്യൂൾസ് വിത്ത് ഹെൽപ്പ് ഓഫ് വൈബ്രേഷൻ. ഹീറ്റ് കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഹീറ്റ് പ്രവഹിക്കുന്നു, അവിടെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നില്ല. കൺവെക്ഷൻ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് മൂവ് ചെയ്യുന്നു, അവിടെ മോളിക്യൂൾസിൻ്റെ ചലനമുണ്ട്. ജൂൾസ് ലോ എന്താണ്? ജൂൾസ് ലോ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഓക്കെ, എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ, എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആൻഡ് ടി. ഓക്കെ, അടുത്തത് നോക്കാം, ഹീറ്റ് കപ്പാസിറ്റി.
heat capacity എന്ന് പറഞ്ഞാൽ heat required to rise temperature of a substance by 1 degree Celsius. ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ, ഒരു പദാർത്ഥത്തിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപത്തിൻ്റെ അളവിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius ഉയർത്താൻ നമുക്ക് എത്ര താപം വേണം, അതിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ, 1 kilogram നമ്മൾ നേരത്തെ ഒരു ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ 1 kilogram അല്ലെങ്കിൽ 1 gram, ഓക്കെ, 1 gram സബ്സ്റ്റൻസ്, 1 kilogram അല്ല, 1 gram, 1 gram പദാർത്ഥത്തിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണോ, ഹീറ്റ് എത്രയാണോ, അതിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 1 gram പദാർത്ഥത്തിൻ്റെ താപം, 1 gram പദാർത്ഥത്തിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളവിടെ സ്പെസിഫിക്കായിട്ട് പറയും, 1 gram എന്ന് സ്പെസിഫൈ ചെയ്ത് പറയും, അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ ഹാസ് ദ ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻ ലിക്വിഡ്സ്? ഇൻ ലിക്വിഡ്, ലിക്വിഡിൽ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വരുന്നത് വാട്ടറിനാണ്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.184 kilojoule, 4.184 kilojoule ആണ് വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഹൈഡ്രജൻ ഹാസ് ദ ഹയസ്റ്റ് ഹീറ്റ് കപ്പാസിറ്റി. ഗ്യാസ് സ്റ്റേറ്റിൽ ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത്. ഓക്കെ, ഹൈഡ്രജൻ ഹാസ് ദ ഹയസ്റ്റ് ഹീറ്റ് കപ്പാസിറ്റി ഇൻ ഗ്യാസ് സ്റ്റേറ്റ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാം കലോറി വാല്യൂ. എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ എ സബ്സ്റ്റൻസ് ബേൺഡ് ഇൻ ഓക്സിജൻ. ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു വസ്തു ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയുടെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കലോറി വാല്യൂ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വസ്തു, വിറകാവാം, പെട്രോളാവാം, ഡീസലാവാം, എന്തെങ്കിലും ഒരു വസ്തു ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ പൂർണ്ണമായിട്ട് കത്തുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് കലോറി വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കലോറി വാല്യൂ ഉള്ളത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഷോസ് ദ ഹയസ്റ്റ് കലോറി വാല്യൂ. ഹൈഡ്രജൻ്റെ കലോറി വാല്യൂ എന്ന് പറയുമ്പോൾ 1.5 lakh kilojoule per kg ആണ്. ഓക്കെ, 1.5 lakh kilojoule per kg, അതാണ് ഹൈഡ്രജൻ്റെ കാലോറി വാല്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തെർമോ ഫ്ലാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, തെർമോ ഫ്ലാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പൈറക്സ് ഗ്ലാസ് അല്ലെങ്കിൽ ബോറോ സിലിക്കേറ്റ് ഗ്ലാസ്. ഓക്കെ, പൈറക്സ് ഗ്ലാസ് ആണ് അല്ലെങ്കിൽ ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ് തെർമോ ഫ്ലാസ്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് കലോറി വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ പൂർണ്ണമായി കത്തുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ്. ഏറ്റവും കൂടുതൽ കലോറി വാല്യൂ കാണിക്കുന്നത് ഹൈഡ്രജനാണ്, 1.5 lakh kilojoule per kg ആണ്. തെർമോ ഫ്ലാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് പൈറസ് ഗ്ലാസ് അല്ലെങ്കിൽ ബോറോ സിലിക്കേറ്റ് ഗ്ലാസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഫിസിക്സ് അല്ലെങ്കിൽ ജനറൽ സയൻസ് ഒരു വിഷയമായിട്ട് വരുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപയോഗപ്പെടുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക, പോയിൻ്റുകൾ നോട്ട് ചെയ്ത് വെക്കുക, ഓർത്തിരിക്കുക. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് നോക്കൂ, നമ്മൾ നേരത്തെ ഹീറ്റും ടെമ്പറേച്ചറും ഡിസ്കസ് ചെയ്തു. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ്. ഇവിടെ ഹീറ്റിൻ്റെ CGS യൂണിറ്റാണ് കലോറി. ഹീറ്റിൻ്റെ
സി ജി എസ് യൂണിറ്റ് ആണ് കലോറി, ഹീറ്റിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ. എസ് ഐ യൂണിറ്റ് ഓഫ് ഹീറ്റ് ജൂൾ, ഓക്കെ. കലോറി അതേപോലെ തന്നെ ജൂൾ, എസ് ഐ യൂണിറ്റ് ജൂൾ, ഓക്കെ. ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് കെൽവിൻ, സി ജി എസ് യൂണിറ്റ് ആണ് ഡിഗ്രി സെൽഷ്യസ്, ഓക്കെ. ടെമ്പറേച്ചറിൻ്റെ സി ജി എസ് യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ്, അതേപോലെ തന്നെ എസ് ഐ യൂണിറ്റ് കെൽവിൻ, ഓക്കെ. ഹീറ്റ് കലോറി, ഹീറ്റിൻ്റെ സി ജി എസ് യൂണിറ്റ് കലോറി, എസ് ഐ യൂണിറ്റ് ജൂൾ, ഓക്കെ. അപ്പോൾ എസ് ഐ യൂണിറ്റ് ഓർത്തിരിക്കുക, ഹീറ്റ് ജൂൾ, അതേപോലെ തന്നെ ടെമ്പറേച്ചർ കെൽവിൻ. സി ജി എസ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ്, ഹീറ്റ് കലോറി, ഓക്കെ. ഇനി അടുത്തത് നോക്കൂ, വർക്ക്, ഓക്കെ. വർക്ക്, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്ക് എന്ന് പറയുന്നത്. എസ് ഐ യൂണിറ്റ് ഓഫ് വർക്ക് ജൂൾ, എസ് ഐ യൂണിറ്റ് ഓഫ് വർക്ക് ജൂൾ. സി ജി എസ് യൂണിറ്റ്, രണ്ട് യൂണിറ്റും ഓർത്തിരിക്കണം. വർക്കിൻ്റെ സി ജി എസ് യൂണിറ്റ് ആണ് എർഗ്, എർഗ്. വൺ ജൂൾ എന്ന് പറയുന്നത് 10^7 എർഗ്, ഓക്കെ. വൺ ജൂൾ എന്ന് പറയുന്നത് 10^7 എർഗ്. വർക്ക് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി, ഓക്കെ. നമ്മൾ രണ്ട് തരത്തിലുള്ള അളവുകളാണ് പറയുന്നത്, സ്കെലാർ ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റി. ദിശ ചേർത്ത് പറയുന്ന അളവുകളെയാണ് സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദിശ ചേർത്ത് പറയാത്ത, ദിശ ചേർത്ത് പറയാത്ത ക്വാണ്ടിറ്റികളാണ് സ്കെലാർ ക്വാണ്ടിറ്റി. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, ദിശ ചേർത്ത് പറയാത്ത ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. എസ് ഐ യൂണിറ്റ് ഓഫ് വർക്ക് ജൂൾ, എസ് ഐ യൂണിറ്റ് വർക്ക്, ഓക്കെ. സി ജി എസ് യൂണിറ്റ് ഏർഡ്. വൺ ജൂൾ എന്ന് പറഞ്ഞാൽ 10^7 ഏർഡ്. വർക്ക് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി, ഓക്കെ. അടുത്തത് പവർ. പവർ എന്ന് പറയുമ്പോൾ, പവർ എന്ന് പറഞ്ഞാൽ വർക്ക് പെർ യൂണിറ്റ് ടൈം, ഒരു യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്, ഓക്കെ. പവറിൻ്റെ യൂണിറ്റ്, യൂണിറ്റ് ഓഫ് പവർ വാട്ട്, വാട്ട്, ഓക്കെ. അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്, വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡാണ് പവറിൻ്റെ യൂണിറ്റ്. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഓഫ് പവർ ഹോഴ്സ് പവർ, കുതിരശക്തി, ഓക്കെ. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഓഫ് പവർ ഹോഴ്സ് പവർ, ഓക്കെ. പവർ ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. പവർ നമ്മൾ നേരത്തെ പറഞ്ഞു, വർക്ക് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, വർക്ക്, പവർ, ഇത് രണ്ടും എന്താണ്, സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് വർക്ക് ആൻഡ് പവർ, ഓക്കെ. വർക്കിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു, വർക്കിൻ്റെ യൂണിറ്റ് എസ് ഐ യൂണിറ്റ് ജൂൾ, സി ജി എസ് യൂണിറ്റ് എർഗ്. വർക്ക്, വർക്കിൻ്റെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വർക്കിൻ്റെ എസ് ഐ യൂണിറ്റ് ജൂൾ, സി ജി എസ് യൂണിറ്റ് എർഗ്. വൺ ജൂൾ എന്ന് പറയുന്നത് 10^7 എർഗ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പവർ, പവർ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് സമയത്ത് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഓഫ് പവർ ആണ് ഹോഴ്സ് പവർ, ഓക്കെ. പവർ ഇസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത് നോക്കാം, അടുത്തതായിട്ട് നോക്കാം എനർജി. എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു എ വർക്ക്. എനർജി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്, ഓക്കെ. യൂണിറ്റ് ഓഫ് എനർജി ജൂൾ, എനർജിയുടെ യൂണിറ്റ് എന്താണ്, ജൂൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ ആണ്, ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂൾ ആണ്, എനർജിയുടെയും യൂണിറ്റ് ജൂൾ ആണ്. അപ്പോൾ എസ് ഐ യൂണിറ്റ് ഓഫ് എനർജി, വർക്ക്, ഹീറ്റ്, ഇതെല്ലാം എന്താണ്, ജൂൾ ആണ്, ഓക്കെ. അതേപോലെ തന്നെ എനർജിയുടെ സി ജി എസ് യൂണിറ്റ് എർഗ്, എർഗ് ആണ്. അപ്പോൾ പവർ നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക്, വർക്കിൻ്റെയും അതേപോലെ തന്നെ എനർജിയുടെയും സി ജി എസ് യൂണിറ്റ് എന്താണ്, എർഗ് ആണ്, ഓക്കെ. അപ്പോൾ എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്, യൂണിറ്റ് ഓഫ് എനർജി ജൂൾ, ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ, ഓക്കെ. എസ് ഐ യൂണിറ്റ് ഓഫ് എനർജി ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. സി ജി എസ് യൂണിറ്റ് ആണ് എർഗ്,
Okay, it is a scalar quantity. Scalar quantity. Appa energy, power, work. Idellam endana scalar quantity aanu. The term energy first used by Thomas Young. Energy enna term aadyamayittu use cheythathu upayogichathu aarana Thomas Young. Okay, Thomas Young. ഇനി അടുത്തത് നോക്കൂ, നമുക്കറിയാം കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ, വി സ്ക്വയർ, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. അപ്പോൾ ഇവിടെ താഴെ നോക്കൂ, ഇഫ് വെലോസിറ്റി ഡബിൾ കൈനറ്റിക് എനർജി ഇൻക്രീസസ് ഫോർ ടൈംസ്. വെലോസിറ്റി കൂടുകയാണെങ്കിൽ, വെലോസിറ്റി നമ്മൾ ഇരട്ടിയാക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്താക്കും? ഫോർ ടൈംസ് ഇൻക്രീസസ്. വെലോസിറ്റി ഇവിടെ വി സ്ക്വയർ ആണ്, അത് ഇരട്ടിയാവുമ്പോൾ അതിൻ്റെ സ്ക്വയർ 2×4 ഓക്കെ. അതാണ് പറഞ്ഞത്, ഇഫ് വെലോസിറ്റി ഡബിൾ കൈനറ്റിക് എനർജി ഇൻക്രീസസ് ഫോർ ടൈംസ് ഓക്കെ. അതേപോലെ തന്നെ ഫ്രീ ഫോളിങ് ബോഡീസ് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ്. ഒരു വസ്തു ഫ്രീ ആയിട്ട് താഴോട്ട് പതിക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരുന്നു. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൻ്റെ സ്ഥാനം കൊണ്ട് ഉണ്ടാകുന്ന എനർജിയെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഒരു വസ്തു ചലിക്കുമ്പോൾ, ഒരു വസ്തുവിൻ്റെ ചലനം കൊണ്ട് ആ വസ്തുവിനുണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഒരു വസ്തു ഒരുപാട് ഉയരത്തിൽ നിൽക്കുമ്പോൾ അതിന് ഒരുപാട് അധികം ഊർജ്ജം ഉണ്ടാകും, അതാണ് പൊട്ടൻഷ്യൽ എനർജി. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എനർജി കൂടുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി ഓക്കെ. എന്നാൽ അതിങ്ങനെ താഴോട്ട് വരുമ്പോൾ ഹൈറ്റ് കുറയുന്നു, ഭൂമിയോട് അടുത്ത് വരുന്നു, അങ്ങനെയാവുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരുന്നു ഓക്കെ. ജനറേറ്റർ, ഡൈനാമോ, ജനറേറ്റർ അതേപോലെ തന്നെ ഡൈനാമോ, ഇവ എന്താണ് ചെയ്യുന്നത്? ഡൈനാമോ ആൻഡ് ജനറേറ്റർ കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജിയിലോട്ടാണ്. ഏതൊക്കെ? ജനറേറ്റർ, ഡൈനാമോ, അവ രണ്ടും എനർജി ജനറേറ്റ് ചെയ്യുന്നു ഓക്കെ. ജനറേറ്റർ, ഡൈനാമോ, ദേ കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് എനർജിയെക്കുറിച്ചാണ് പറഞ്ഞത്. എനർജി എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എനർജി. SI യൂണിറ്റ് ഓഫ് എനർജി ജൂൾ ആണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. CGS യൂണിറ്റ് എർഗ് ആണ്. ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ ദ ടേം എനർജി ഫസ്റ്റ് യൂസ്ഡ് തോമസ് യങ് കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ വെലോസിറ്റി ഇരട്ടിയാക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇൻക്രീസസ് ഫോർ ടൈംസ്. ഫ്രീ ഫോളിങ് ബോഡീസ് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ്. ജനറേറ്റർ അതേപോലെ തന്നെ ഡൈനാമോ കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എനർജി, അതേപോലെ തന്നെ എനർജി, വർക്ക്, ഹീറ്റ്, ഇവയുടെയൊക്കെ SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. എനർജി, വർക്ക്, ഹീറ്റ്, ഇവയുടെ SI യൂണിറ്റ് ജൂൾ ഓക്കെ. അതേപോലെ തന്നെ എനർജി, അതേപോലെ തന്നെ എനർജി, അതേപോലെ തന്നെ വർക്ക്, ഇവയുടെ CGS യൂണിറ്റ് എന്താണ്? എർഗ്. എനർജി, വർക്ക്, ഇവയുടെ CGS യൂണിറ്റ് എന്താണ്? എർഗ് ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.